എപ്പോഴാണ് നമ്മുടെ മനസ്സ് ചൂടുപിടിക്കുന്നത്? മനസ്സിലേക്ക് ഓവർലോഡ് വരുമ്പോഴാണ്. നിയന്ത്രിക്കാനാവാത്ത ഭാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കുമിഞ്ഞുകൂടുമ്പോൾ, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും വേദനകളും പല ഭാഗത്തും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് ചൂട് പിടിക്കും, ടെൻഷനാകും. ആ സമയത്താണ് നമുക്കൊരു ആശ്വാസം വേണ്ടത്. സങ്കീർത്തനക്കാരനായ ദാവീദ് ഒരു രാജാവായിരിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ആ തണുപ്പ് പ്രാപിച്ചു. മനസ്സ് ചൂട് പിടിച്ച ആ സമയം കർത്താവിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ വന്നിട്ട് അവനെ തണുപ്പിച്ചിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, 21:4 എൻ്റെ 3 എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഒരുപാട് ടെൻഷൻ അടിച്ച്, ഒരുപാട് ഭാരപ്പെട്ട്, ഒരുപാട് വേദനപ്പെട്ട എത്രയോ ദിനരാത്രങ്ങൾ, ആ സമയങ്ങളിലൊക്കെ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് പറഞ്ഞ്, നീ കൂൾ ഡൗൺ എന്ന് പറഞ്ഞ് നമ്മളെ ധൈര്യപ്പെടുത്തിയൊരു സാന്നിധ്യമില്ലേ? ഹല്ലൂയ. ചില വ്യക്തികൾ നമുക്കെതിരെ അപവാദം പറഞ്ഞപ്പോൾ, ചില മേഖലകളിൽ നിന്ന് അപമാനം ഉണ്ടായപ്പോൾ, നാം ചെയ്യാത്ത കുറ്റങ്ങൾ പറഞ്ഞു വരത്തിയപ്പോഴൊക്കെ, റൂമറുകൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ, നമ്മുടെ മനസ്സൊരുപാട് ടെൻസ്ഡ് ആയപ്പോൾ, പേടിക്കേണ്ട, കൂൾ ഡൗൺ, നീ പ്രതികരിക്കേണ്ടെന്ന് പറഞ്ഞ് നമ്മെ തണുപ്പിച്ച ഒരു സാന്നിധ്യമുണ്ട്. ദാവീദ് അത് അനുഭവിച്ചിട്ടാ പറഞ്ഞത്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ 19-ാമത്തെ സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരുപാട് പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, കുടുംബത്തിൻ്റെതാകട്ടെ, കുഞ്ഞുങ്ങളുടേതാകട്ടെ, വീടിൻ്റെതാകട്ടെ, ജോലിയുടേതാകട്ടെ, ഇനി മറ്റ് ശാരീരികമായ പ്രശ്നങ്ങളാകട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് ഓരോ ദിവസവും അങ്ങ് ടെൻഷൻ കൂടി, എന്താ പറയുന്നേ, വളരെയധികമായി നാം പ്രയാസപ്പെടാറുണ്ട്. ആ സമയത്തും ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോഴാണ് ഒരു ആശ്വാസം. വചനം പറയുന്നത് ഇങ്ങനെയാണ്, മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്ക് അതിനെ സന്തോഷിപ്പിക്കും. അത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്ന, ദൈവത്തിൻ്റെ വചനം യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളതാണ്, പെർഫെക്റ്റാണ്, അത് മനസ്സിനെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് വചനം കേൾക്കണം, ഈ വചനമാണ് നമുക്ക് ആശ്വാസം തരുന്നത്. പിശാച് സമ്മതിക്കുന്നില്ല നാം വചനം കേൾക്കുവാൻ, കാരണം ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും നമ്മുടെ മനസ്സിൻ്റെ അകത്തും നമ്മുടെ ആത്മാവിൻ്റെ അകത്തും ഒരുപോലെ വർക്ക് ചെയ്യാനായ അധികാരമുണ്ട്. എബ്രായ ലേഖനം 4:12 ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവാഴ്ത്തയിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, അടുത്തത് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാവതും. അപ്പൊ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ച് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ വചനം കേട്ടാൽ പ്രാണന്റെ അകത്തും ആത്മാവിൻ്റെ അകത്തും സന്ധിമജ്ജയ്ക്കകത്തും ചിന്തകൾക്കകത്തൊക്കെ അതിൻ്റെ പ്രവൃത്തി ഉണ്ടാകും, സ്വാധീനിക്കും. എവിടെ ഹീലിംഗ് വേണോ അവിടെ ഹീലിംഗ് തരും വചനം. അതുകൊണ്ടാണ് 19-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, യഹോവയുടെ വചനം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കും. നമ്മുടെ പ്രാണൻ ക്ഷയിച്ചു പോകാനാണ് പിശാച് പദ്ധതിയിടുന്നത്. കഷ്ടതകൾ നമ്മുടെ പ്രാണനെ ക്ഷയിപ്പിക്കുമെന്നാണ് 107-ാം സങ്കീർത്തനം 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. കഷ്ടതകൾ പ്രാണനെ ക്ഷയിപ്പിച്ചു. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഏറ്റവും വലിയ തീക്കാത്ത് ഉരുകുന്ന പൊന്നിനെ പോലെയാണ്, ഉരുക്കിക്കളഞ്ഞു. കഷ്ടതകൾ പ്രാണനെ ഉരുക്കിക്കളഞ്ഞു, അത് ചൂട് കൂടുമ്പോഴേ ഉരുകി പോകുന്നു. കഷ്ടതകളുടെ കഷ്ടത വർദ്ധിക്കുമ്പോൾ പ്രാണൻ ഉരുകുകയാണ്, അത്ര ചൂടാണെന്ന്. എന്നാൽ അവിടെ തണുപ്പിക്കും.
ജീവിക്കുന്ന പ്രാണനെ തണുപ്പിച്ച് തകർന്നു പോകാതെ നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. കഷ്ടതകളിൽ നമ്മെ താങ്ങുന്നത്, അങ്ങനെ ഉരുകുന്ന മനസ്സിന് ആശ്വാസമായി തീരുന്നതാണ് ദൈവത്തിൻ്റെ ശബ്ദം. ഇന്നത്തെ ദിവസം എങ്ങനെ മുൻപോട്ട് പോകും, ഈ ദിവസങ്ങൾ ഞാൻ എങ്ങനെ തരണം ചെയ്യുമെന്ന് ഭാരപ്പെട്ട്, അതൊരുപക്ഷെ വ്യക്തിപരമായ വിഷയമാകാം, തലമുറയുടെ വിഷയമാകാം, മറ്റെന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രശ്നങ്ങളുമാകാം, ചിലപ്പോൾ സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം, മനസ്സ് ചൂടുപിടിച്ച് പരിഹാരമില്ലാതെ ആരെങ്കിലും വ്യസനിപ്പിക്കുന്ന ആശ്വാസകരെ പോലെ സപ്പോർട്ട് ചെയ്യേണ്ടവരൊക്കെ മാറിപ്പോകുമ്പോൾ, കുറ്റം പറഞ്ഞ് മാറുമ്പോൾ ഹൃദയം തളരരുത്. കർത്താവ് പറയുകയാണ്, പ്രാണനെ തണുപ്പിക്കുന്നവനാണ്, പ്രാണനെ തണുപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ തകർന്നും നുറുങ്ങിയിരിക്കുന്ന മനസ്സിനെ നിരസിക്കാത്തവൻ, പ്രാണനെ തണുപ്പിക്കുന്നവൻ, ഋഷി പറഞ്ഞ ഹി റിസ്റ്റോർസ് മൈ സോൾ, എൻ്റെ പ്രാണനെ അവൻ മടക്കിക്കൊണ്ടുവരുന്നവനാണ്, സ്വസ്ഥതയിലേക്ക് ക്ഷയിപ്പിച്ച അവസ്ഥകളിൽ നിന്ന് സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ പ്രാണൻ തണുക്കുവാൻ, അവർ കടന്നു പോകുന്ന ടെൻഷനെയും അവർ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും, ചൂടേറിയ കർത്താവ് ഉഷ്ണക്കാറ്റടിക്കുന്ന നിന്റെ മക്കളുടെ ജീവിത അനുഭവങ്ങളെയും കർത്താവ് അറിയുന്നു. അവിടെ തണുപ്പിക്കേണ്ടതിനായി ഈ വചനം അവരെ തണുപ്പിക്കേണ്ടതിനായി യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ അവർക്കൂടി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ വിഷയങ്ങളെ ദൈവിക തണുപ്പ് അനുഭവിക്കട്ടെ, സ്വസ്ഥത അനുഭവിക്കട്ടെ, ഒരു ദൈവിക പീസ് അനുഭവിക്കുവാൻ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളുടെ പ്രാണനെ തണുപ്പിച്ച് നീതിവാദങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കും. ഈ സന്ദേശം നിങ്ങൾ കുറച്ച് പേർക്കൂടെ പങ്കുവെക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.